നമസ്കാരം. വിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ചേർത്തല വയലാർ ഒയാസിസ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്കായി ബ്രെയിൻ റീവയറിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. അരൂർ എം എൽ എ ദലീമ ജോജോ ഉദ്ഘാടനം ചെയ്തു. വയലാർ ഗ്രാമത്തിന്റെ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലയിലെ അടയാളപ്പെടുത്തലാണ് വയലാർ ഒയാസിസ് കോളേജ്. കുട്ടികളുടെ വ്യക്തിത്വ വികാസത്തിനും സാംസ്കാരിക മുന്നേറ്റത്തിനും ഉതകുന്ന വേറിട്ടതും മാതൃകാപരവുമായ നിരവധി പ്രവർത്തനങ്ങളാണ് ഒയാസിസ് കോളേജ് സംഘടിപ്പിച്ചു വരുന്നത്. കുട്ടികളിൽ അന്തർലീനമായിരിക്കുന്ന മോശം ശീലങ്ങളെ ഉടച്ചു വാർത്ത് പുതിയ ശീലങ്ങൾ സൃഷ്ടിക്കാനുള്ള ബ്രെയിൻ റീവയറിംഗ് പ്രോഗ്രാം ഏറെ ശ്രദ്ധേയമായി. വയലാർ രാമവർമ്മ സ്കൂളിന് സമീപത്ത് എസ് എൻ ഡി പി ഹാളിൽ നടന്ന പരിപാടി അരൂർ എം എൽ എ ദലീമ ജോജോ ഉദ്ഘാടനം ചെയ്തു. നമ്മള് ഒരു കിടപ്പ് രോഗികളായി കിടക്കേണ്ടവരാണെന്നും എപ്പോഴെങ്കിലും കിടക്കേണ്ടവരാണെന്നും ആരാലും നോക്കപ്പെടാതെ കിടന്ന് വേദന തിന്നേണ്ടവരാണെന്നും നമ്മൾക്കൊന്നും ഇവിടെ സമ്പാദിക്കാനില്ലെന്നും നമ്മൾ ഈ സമ്പാദിച്ചിട്ട പണവും വലിയ കൊട്ടാരവും കാറുകളും തരത്തിത്തരമായ കാറുകൾ മേടിക്കുന്നവരൊക്കെ ഉണ്ട്. ഒരു കാറല്ല പല കാറുകൾ മേടിക്കുന്നവരുണ്ട്. അനേകം മനുഷ്യർ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കിടന്ന് പിഴയുമ്പോഴേ അനേകം തൻ്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി അനേകം കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യരുമുണ്ട്. പക്ഷേ ബുദ്ധിയുള്ള ശക്തിയുള്ള ഒരു വ്യക്തി ചെയ്യുന്നത് പാവപ്പെട്ടവനെയും ദുഃഖങ്ങൾ അനുഭവിക്കുന്നവനെയും കാണുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ശക്തി. അതായത് മനുഷ്യത്വം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ശക്തിമാനാകുന്നത് തോക്കു ചൂണ്ടുമ്പോഴല്ല, ശക്തിമാനാകുന്നത് മറ്റുള്ളവൻ്റെ നേരെ തോക്കു ചൂണ്ടുമ്പോഴും വടിവാള് വീശുമ്പോഴുമല്ല അവൻ ശക്തിമാനാകുന്നത്. നീതിക്ക് വേണ്ടി മറ്റുള്ളവരെ രക്ഷിക്കുവാനും അവനെ വീഴുന്നവനെ ഓടി അടുത്തെത്തി അവനെ സഹായിക്കുവാനും ചെയ്യുന്നവനാണ് യഥാർത്ഥ പോരാളി. ജീവിതത്തിൽ യഥാർത്ഥ പോരാളി ശക്തിമാൻ എന്ന് പറയേണ്ടത്. വയലാർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യു ജി ഉണ്ണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്റ്റുഡൻസ് മെന്ററും മൈൻഡ് പവർ ട്രെയിനറുമായ റെജി ഒയാസിസ് ബ്രെയിൻ റീവയറിംഗ് പ്രോഗ്രാം അവതരിപ്പിച്ചു. ശ്രമിച്ചു നോക്കാം, കാരണം സാധ്യതകളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണല്ലോ. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ആ ശ്രമമാണ് ഇവിടെ നമ്മൾ നടക്കാൻ പോകുന്നത്. ഏതായാലും ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ നടക്കുന്നു ഞായറാഴ്ചയാണ് എന്ന് നമ്മൾ നമ്മളുടെ പ്രിയങ്കരനായ ജനപ്രതിനിധി അദ്ദേഹം യു ജി ഉണ്ണി അവർകളെ അറിയിച്ചപ്പോൾ ആഹാ എന്ന് പറഞ്ഞൊരു ചിരിയോടുകൂടിയാണ് ഒയാസിസ് കോളേജ് സ്റ്റാഫ് വിനോദ് വയലാർ സ്വാഗതം പറഞ്ഞു. വിവിധ മേഖലകളിൽ നിന്ന് 150 എസ് എസ് എൽ സി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു. വിൻമീഡിയ ചേർത്തല.